ഈ രാത്രിയിലെ അല്പസമയത്തെ തിരുവചന വിചിന്തനത്തിന് വേണ്ടി നാം ശ്രദ്ധിക്കുന്നു. 73-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 28-ാമത്തെ തിരുവചനം, 73-ാം സങ്കീർത്തനം, 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതം ആക്കിയിരിക്കുന്നു. സബ്റ്റിജൻ്റെ ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. ഒന്ന് പറയാമോ, ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലത്. ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് വളരെ നല്ലത്. അങ്ങയുടെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതം ആക്കിയിരിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പ്രത്യേകതകൾ നമുക്കെല്ലാവർക്കും അറിയാം. വാദ്യസംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടെ പാടുവാൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന സ്തോത്രഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ. അങ്ങനത്തെ 150 പാട്ടുകളാണ് തിരുവചനത്തിലുള്ളത്. അതിനകത്ത് ഏകദേശം 12 പാട്ടുകൾ എഴുതിയ മനുഷ്യനാണ് ആസാഫ്. ദൈവത്തിന് സ്തോത്രം. മറ്റ് 11 പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി 73-ാം സങ്കീർത്തനം ഒരു വിലയിരുത്തലാണ്. എന്തിൻ്റെ വിലയിരുത്തലാണെന്നറിയാം? ജീവിതത്തിൻ്റെ വിലയിരുത്തലാണ്. ജീവിതമെന്ന് പറയുന്നത് അതൊരു യാത്രയാണ്. ചിന്തകൻ്റെ ഭാഷയെ പറഞ്ഞ അദൃശ്യമണ്ഡലത്തിൽ നിന്ന് അസ്തിത്വത്തിൻ്റെ ലോകത്തിൽ വന്ന അറിവിൻ്റെ അനുഭൂതികൾ നുകർന്ന് അസ്തിത്വത്തിലേക്ക് തീരഭവിക്കുന്ന ഒരു യാത്ര. ജീവിതയാത്രയിൽ വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകമായി മനുഷ്യൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ചിലരെങ്കിലും വിശ്വസിക്കുന്നു വിദ്യാഭ്യാസമാണ് ഒരു ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത്. വേറെ ചിലർ പറയുന്നു അല്ല, പാരമ്പര്യമാണ് ഒരു ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത്. വേറെ ചിലരെങ്കിലും വിശ്വസിക്കുന്നു പണമാണ് ഒരു ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത്. പക്ഷേ ഈ ഒരു കാലം നമുക്ക് മനസ്സിലാക്കി തരുന്നു, ഇതിനൊന്നും ഒരർത്ഥവും ഇല്ല. സ്തോത്രം. പാരമ്പര്യത്തിന്, വിദ്യാഭ്യാസത്തിന്, പണത്തിന് സാധ്യതകളുള്ള ഒരു ലോകത്തിലാണോ നാം ജീവിക്കുന്നത്? സാധ്യതകൾക്കപ്പുറത്ത് പരിമിതികളുള്ള ഒരു ലോകം അല്ലേ. 20-ാം നൂറ്റാണ്ടിൽ നിന്ന് മനുഷ്യൻ 21-ാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്ത് കുത്തിയിട്ട് ആകെപ്പാടെ 22 വർഷമായിട്ടുണ്ട്. ഈ 22 വർഷത്തിനകത്ത് ഏകദേശം 44 മഹാമാരികൾ സംഭവിച്ച ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനകത്ത് തന്നെ 17 വൈറസുകൾ. സ്തോത്രം. സാർസ്, മെർസ്, നിപ്പ, ആന്ത്രാക്സ്, എംബോള, ക്രാന്തിപ്പശു, പന്നിപ്പനി, പക്ഷിപ്പനി, എലോഫംഗസ് തുടങ്ങി ലോകത്തിലെ 215-ലധികം രാജ്യങ്ങളെ മുഖം മൂടി അണിയിച്ച കോവിഡ് ഉൾപ്പെടെ 17 വൈറസുകൾ അനന്തതയുടെ അഗാധതയിൽ നിന്ന് അടിച്ചുയർന്ന് ഞൊരഞ്ഞ് പതഞ്ഞ് തീരത്തടയുന്ന തിരമാല പോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായി വൈറസുകളിലൊക്കെ ഒരു വേലിയേറ്റം നടക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ കാലം നമുക്ക് വ്യക്തമാക്കി തന്നു വിദ്യാഭ്യാസത്തിനും പണത്തിനും പാരമ്പര്യത്തിനും ഒക്കെയുള്ള പരിമിതി. ഞാൻ അടുത്ത സമയത്ത് ഒരു വീടിൻ്റെ പ്രതിഷ്ഠയ്ക്ക് പോയി. ഞങ്ങളുടെ തൊട്ടടുത്താണ്, ഒരു മർത്തോമ ഫാമിലിയാണ്. വീടിൻ്റെ ചെലവ് ഏകദേശം 15 കോടി രൂപയ്ക്ക് അപ്പുറമാണ്. ആ വീടിൽ പല ആളുകൾ ഉണ്ട്. ആ വീടിൻ്റെ പ്രതിഷ്ഠാ സമയത്ത് അവരുടെ ഒരു നിർബന്ധമായിരുന്നു പെന്തക്കോസ്റ്റിൽ നിന്ന് ഒരു ദൈവദാസൻ വന്ന് പ്രാർത്ഥിക്കണം. അത് അവർ താല്പര്യപ്പെട്ടത് എന്നെയാണ്. അങ്ങനെ ആ വീട്ടുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ട് ആ വീടിൻ്റെ മുറിക്കകത്തൂടെ നടക്കുമ്പോൾ ശരിക്കും വീട് തെറ്റിപ്പോയി. വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ വീട്ടുകാരനോട് വഴിതെറ്റിപ്പോയി, പരിചയമില്ലാത്തതുകൊണ്ട് വഴിതെറ്റിപ്പോയി. അതുപോലൊരു വീടാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതാണോ കേരളത്തിലെ ഏറ്റവും വലിയ വീട്? അന്നേരം അദ്ദേഹം പറഞ്ഞാൽ ഇതല്ല, കേരളത്തിലെ ഏറ്റവും വലിയ വീട് വയനാട്ടിലായിരുന്നു. ആ വീടിൻ്റെ ഉടമസ്ഥൻ ഈ കോവിഡ് കാലഘട്ടത്തിൽ ആത്മഹത്യ ചെയ്തു. അപ്പം പണത്തിനൊക്കെ ഒരുപക്ഷെ പാസ്റ്റർക്കും അറിയാമെന്നാണ് എൻ്റെ ധാരണ. ദോഹയിലൊരു അന്നയാൻ്റിയുണ്ട്. അന്നയാൻ്റിയുടെ ഹസ്ബൻഡ് ജോസങ്ങൾ. ജോസങ്ങൾ ആദ്യം പുള്ളിയുടെ മോടെ കല്യാണത്തിന് എന്നെ പ്രസംഗിക്കാൻ വിളിച്ച സമയത്താണ് ഞാൻ ആ മനുഷ്യനെ ആദ്യം കാണുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അന്ന് ഞാൻ കാണുമ്പോൾ ഇങ്ങനെ സ്വന്തം മോടെ കല്യാണത്തിന് ഞാൻ ചെന്നിട്ട് അങ്ങേര എന്നെ കണ്ടിട്ട് തല വെട്ടിച്ചു പോയ മനുഷ്യനാണ് സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്നോടൊന്നല്ല, ഇതുപോലെ ബന്ദിക്കോസ് വിരോധിയായ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല.
അത്രയ്ക്ക് പണക്കാരൻ, ദൈവത്തിന് സ്തുത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിക്കാരൻ പറയുന്നത് അവരുടെ കുടുംബം പകലോ മറ്റവുമായി ബന്ധമുണ്ടെന്നൊക്കെയാണ്. എന്താന്നേലും നമ്മളോടൊക്കെ ഭയങ്കര പുച്ഛമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിക്കാരന് കോവിഡ് വന്നു. കോവിഡ് വന്നു, അങ്ങേയറ്റം പറ്റി, ദോഹം വെച്ച. അത് ഒരാശുപത്രിയിൽ നിന്ന് 250 കിലോമീറ്റർ അപ്പുറത്ത് വേറൊരാശുപത്രിയിൽ, അവിടെ ചെന്നപ്പോഴാണ് തൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ആൾ മരിക്കുന്നത്. മരിക്കുന്ന ആളിനെ എന്തു ചെയ്യാൻ പോവാന്ന് ഹെഡ് നേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടുന്ന് തൊട്ടടുത്തൊരു ക്രിമറ്റോറിയത്തിലോട്ട് കൊണ്ടുപോവാണ്, അവിടെ കൊണ്ട് ദഹിപ്പിച്ചു കളയാം. അന്നേരം പുള്ളി ചോദിച്ചു നാട്ടിൽ കൊണ്ടുപോകത്തില്ലേ? അന്നേരം പറഞ്ഞു പിന്നെ കോവിഡ് വന്നപ്പോഴ നാട്ടിക്കൊണ്ടുപോകുന്നു, ദൈവത്തിൻ്റെ സ്തോത്രം. അന്നേരം കുടുംബക്കല്ലറ അദ്ദേഹത്തിനുണ്ടെന്നറിയാം, കുടുംബക്കല്ലറ. പിന്നെ കോവിഡ് പിടിച്ച് അങ്ങേറ്റം പറ്റി മരിച്ചപ്പോഴാ കുടുംബക്കല്ലറ. അന്നേരമാണ് ജോസാന് മനസ്സിലായത് കോവിഡ് വന്നാൽ പിന്നെ കുടുംബക്കല്ലറയ്ക്കൊന്നും പ്രസക്തിയില്ലെന്നുള്ള കാര്യം അന്ന് പുള്ളി സമർപ്പിച്ചു. കർത്താവ് ഒരു ജീവിതം എനിക്കുണ്ടെങ്കിൽ ഞാൻ ഇനിയും കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവിൻ്റെ പൈതലായിട്ട് ജീവിക്കും. മോട കല്യാണത്തിന് ചെന്നപ്പോൾ തലതിരിച്ചു പോയ മനുഷ്യൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ എൻ്റെ തിരക്കല്ലേ, ഞാനിങ്ങനെ ഓടി ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങളുടെ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ വളരെ ശാന്തരായ മക്കളാണ്, അതുകൊണ്ട് ഒരിടത്ത് വെച്ചിരിക്കുന്ന സാധനം വേറിടത്തു നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെരുപ്പ് തപ്പിയപ്പോൾ ജോശാൻ പറഞ്ഞു ദേണ്ട ദണ്ടുപാസ്ത്രം ഇരിക്കുന്നെന്നും പറഞ്ഞ് ആ ചെരുപ്പെടുത്ത് എൻ്റെ കാക്ക കൊണ്ടിട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കർത്താവിൻ്റെ സ്നേഹം വന്നു കഴിഞ്ഞാൽ ആകപ്പാടെ അങ്ങ് മനുഷ്യനെ മാറ്റിമറിക്കും അത്. അപ്പം വിദ്യാഭ്യാസത്തിനും പണത്തിനും പാരമ്പര്യത്തിനും ഒക്കെ പരിമിതിയുണ്ടെന്ന് കാലവും ലോകവും തെളിയിക്കുമ്പോൾ യഥാർത്ഥ ആത്മികം പറയും ഒരു ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്കേറെ നല്ലത്. ഇന്ന് രാത്രി എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും എൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തത, എൻ്റെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റിയത് എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധമാണെന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുന്നവർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഓ ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്കേറെ നല്ലത്. അസഫ് അങ്ങനെയൊക്കെ പറയുന്നത് ചുമ്മാ എഴുത്തിയാടി ഉപവാസ പ്രാർത്ഥനയുടെ ഇടയ്ക്കുണ്ടായ ഒരു വികാരത്തിൻ്റെ പുറത്തൊന്നുമല്ല, ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഒരു മനുഷ്യൻ. താൻ നോക്കിയപ്പോൾ ഭക്തരായ മനുഷ്യർ പലയിടത്തും കഷ്ടപ്പെടുന്നു, ദുഷ്ടരായ മനുഷ്യർ പലയിടത്തും സന്തോഷിക്കുന്നു. ഭക്തന്മാർ വല്ലാതെ നൊമ്പരപ്പെടുമ്പോഴും ദുഷ്ടന്മാരുടെ സ്വരം എല്ലായിടത്തും ഉയർന്നു നിൽക്കുന്നു. സ്തോത്രം. അവർക്ക് ജീവിതത്തിനും മരണത്തിനിടെ കഷ്ടപ്പാടുകളൊന്നുമില്ല. അതുമാത്രമല്ല, താൻ മൂന്നാമത് നോക്കിയത് ദൈവത്തിങ്കിലേക്കാണ്. ആദ്യം തന്നിലേക്ക് നോക്കി, രണ്ടാമത് ദുഷ്ടന്മാരിലേക്ക് നോക്കി, മൂന്നാമത് ദൈവത്തിലേക്ക് നോക്കി. ഞാനിത്രയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് എനിക്ക് മാത്രം ഒരു വിടുതലില്ല. അതുകൊണ്ട് അവർക്കും ഇവർക്കും എല്ലാം ഭയങ്കര അത്ഭുതങ്ങൾ. ഇതെല്ലാം കണ്ടിട്ട് ദൈവം എന്ത് ചെയ്യുക? അതാ പുള്ളിയെ ചോടിപ്പിച്ച് ദൈവം മിണ്ടാതിരിക്കുന്നു. ദൈവം മിണ്ടാതിരിക്കുന്നു. അസഫിനെ വല്ലാതെ അത് നൊമ്പരപ്പെടുത്തു. അസഫ് വല്ലാതെ നൊമ്പരപ്പെടുക. ദൈവം മിണ്ടാതിരിക്കുന്നു. ഒടുവിൽ ദൈവത്തിനെതിരെ കുറെ പറയാനായിട്ട് പുള്ളി തീരുമാനിച്ചു. ആ 14-15 ഒക്കെ വാക്യത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. സ്തോത്രം. ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു, വിശ്വസതോറും ദണ്ഡിക്കപ്പെട്ടിരുന്നു. ഞാനിങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതോ ഞാൻ എൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഞാനിത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ദൈവത്തിനെതിരെ സംസാരിക്കാനായിട്ട് പുള്ളി തുനിഞ്ഞു. പക്ഷേ നമ്മൾ ചെയ്യുന്ന പോലെ നെല്ലിക്കാച്ചാക്കിനെ കുത്തഴിച്ചു വിടുന്ന പോലെ എടുത്തിയാടി വർത്തമാനം പറഞ്ഞില്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്നറിയോ? പുള്ളി കുറേ കാര്യമൊക്കെ പറഞ്ഞു, പക്ഷെ മനസ്സിലേ പറഞ്ഞു. നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിൽ വരുന്നതിന് മുമ്പ് അങ്ങ് പറയും. ഈ നിരൂപിച്ചാലും കുഴപ്പമില്ല, ചാടിക്കേറി പറയാൻ അയന. അങ്ങനെ നമ്മുടെ നിരൂപണങ്ങളെ ഗ്രഹിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ആർക്കാ? ദൂരത്തു നിന്ന് ദൈവം അതെന്ത് ചെയ്യുക? ഗ്രഹിക്കുക. നമ്മുടെ ചിന്തകളെ ഗ്രഹിക്കാൻ പിശാചിന് കഴിവുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ് അങ്ങനെ നമ്മളെ കൊണ്ട് ഭിത്തിയിലൊട്ടിച്ചേനെ. ദൈവത്തിന് കഴിവുണ്ടല്ലോ നിരൂപണത്തെ ഗ്രഹിക്കാൻ, പിന്നെ എന്നാത്തിനെ നമ്മൾ ഈ ചാടിക്കേറി വർത്താനം പറയാൻ പോന്നത്? അസഫ് പറ അന്ന് ഞാൻ ആ നിരൂപിച്ചതൊക്കെ ഇന്ന് നോക്കുമ്പം എനിക്ക് തന്നെ എന്തായിട്ട് തോന്നുന്നു? നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും ജീവിതം പോകത്തില്ലെന്നേ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും
ഇത്രയേ ഉള്ളൂ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കണക്കൂട്ടുന്നത് പോലോ, നിങ്ങൾ പറയുന്നത് പോലോ, നിങ്ങൾ പരാതി പറയുന്നത് പോലോ ഒന്നും അല്ല ഈ ജീവിതം പോകാൻ പോകുന്നത്. ഈ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. അതുകൊണ്ട് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായ ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ദൈവം ചെയ്യാൻ പോവാ. ഇന്ന് രാത്രി വരെ ആകുലത നിറഞ്ഞു നിൽക്കുന്ന, ആശങ്ക നിറഞ്ഞു നിൽക്കുന്ന ചില പ്രത്യേക വിഷയങ്ങളുടെ നടുവിൽ അന്താളിച്ചു നിൽക്കുന്നവരോട് ആത്മാവ് പറയുക, ഇതുപോലല്ല ജീവിതം പോകാൻ പോകുന്നേ. There is another level. God will do something in your life. നിങ്ങൾ പറക്കാൻ പോവാ. കാക്ക പറക്കുന്നത് പോലെ അല്ല, പറ കഴുകം പറക്കുന്നത് പോലെ. There is another level. അടുത്ത ഒരു തലത്തിൽ ദൈവം നിന്നെ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങൾ. ഈ പരിമിതികളെ ദൈവം പൊട്ടിക്കാൻ പോവാ. അസാധാരണമായ ദൈവകൃപ. ഓ ജീസസ്, നമ്മൾ ചിന്തിക്കുന്നത് പോലല്ല ജീവിതം പോകാൻ പോകുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തൊരത്ഭുതം ദൈവം ചെയ്യും. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു പഴയ പാട്ടുണ്ട്, ഇന്നുള്ള ശോധന നൽകുന്ന വേദന വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിന് പൊന്നിലും, വിശ്വസിച്ച് ആശ്രയിച്ച് ആനന്ദിക്കും ഞാൻ സദാ, അനാദിനാഥൻ യേശു എൻ ധനം, അന്യനായി ഭൂമിയിലെന്നാൽ ധന്യനായി ക്രിസ്തുവിൽ സദാ. എന്താ ധന്യത? കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെ നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ. എൻ്റെ ക്രിസ്തു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ട വരികളാണ് കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ. പറ, ദൈവം ചെയ്തതൊക്കെ നന്മയ്ക്കെന്ന്. അച്ചായൻ നേരത്തെ മരിച്ചതും അമ്മാമ്മയ്ക്ക് ജോലി കിട്ടാഞ്ഞതും കൊച്ചിൻ്റെ അമേരിക്കൻ കല്യാണം മുടങ്ങിയതുമെല്ലാം നന്മയ്ക്കാണ് തെളിയുന്ന ഒരു ദിവസമുണ്ട്. ഈ രാത്രി ഞാൻ ധൈര്യത്തോടെ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും. എത്ര പേർക്ക് ധൈര്യമുണ്ട് പറയാൻ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും പറ, സകലതും നന്മയ്ക്കായി. ജീസസ്, ശക്തമായി ഇത് പറയാനാണ് ഞാനിവിടെ വന്നേ. നിങ്ങൾ ഈ രാത്രി ടെൻഷൻ ആകരുതേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടിയാവരി. ഇന്ന് തിന്മയ്ക്കെന്ന് തോന്നുന്നതൊക്കെ നാളെ നന്മയ്ക്കായി മാറും. ഇന്ന് തിന്മയ്ക്കായിട്ട് പിശാച് ഒരുക്കിയതിനെ അടുത്ത നിമിഷം ദൈവം നന്മയ്ക്കാക്കി മാറ്റും. ആസഫ് അത് കൃത്യമായിട്ട് പറയാം. ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതം, അത്ഭുതകരമായ വ്യതിയാനം, എന്താണ് തൻ്റെ ജീവിതത്തെ വ്യത്യസ്തമാക്കിയത്? നമുക്ക് ഈ ആസഫിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോവാം. എന്തുകൊണ്ടാണ് ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നത്? അതിന് കുറേ കാരണങ്ങളൊക്കെ ഉണ്ട്. ഈ ആസഫ് ആരാന്ന് പഠിച്ചാലേ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ആസഫിൻ്റെ ഒരു ചരിത്രത്തിലൂടെ ഒന്ന് നിങ്ങളെ കൊണ്ടുപോവാ. വായിച്ചേ, ആസഫിൻ്റെ ചരിത്രം ആരംഭിക്കുക. ഒന്ന് ദിനവർത്താന്തം 15:16 മുതലുള്ള വാക്യം. ഒന്ന് ദിനവർത്താന്തം 15:16 മുതലുള്ള വാക്യം വായിച്ചു. പിന്നെ ദാവീദ് ലേവ്യരിൽ പ്രധാനിമാരുടെ വീണ, കിന്നരം, കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. അങ്ങനെ ലേവ്യർ യോവേലിന്റെ മകനായ ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ ബെരഖ്യാവിന്റെ മകനായ ആസാഫിനെയും. ഇവിടെയാണ് ആസാഫിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. അങ്ങനെ ലേവ്യർ യോവേലിന്റെ മകനായ ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ ബെരഖ്യാവിന്റെ മകൻ ആസാഫിനെയും. എന്താ ഇവിടുത്തെ വിഷയം? ദാവീദിനുള്ള നിത്യമായ ദൈവിക നിർണയത്തിന്റെ പൂർത്തീകരണം എന്നതുപോലെ
ദൈവാലയത്തെ കുറിച്ചുള്ള വലിയ കൊതിയും പെട്ടകത്തെ കുറിച്ചുള്ള വലിയ ആഗ്രഹമൊക്കെ നിമിത്തം ആരാധനയ്ക്ക് വേണ്ടി സംഗീതക്കാരെ നിയമിക്കുവാനായിട്ട് ദാവീദ് തീരുമാനിച്ചു. ലോകത്തിലെ ഏറ്റവും നല്ലൊരു ക്വയർ ടീമായിരുന്നു ആരുടെ ക്വയർ ടീം? ദാവീദിൻ്റെ ക്വയർ ടീമിനേക്കാൾ വലിയ ക്വയർ ടീം ഇന്ന് ലോകത്തിലുണ്ട്. സ്തോത്രം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കർത്തൃദാസൻ ജോഗിച്ചോടൊക്കെ സഭയിലെ ക്വയർ ടീം ദാവീദിൻ്റെ ക്വയർ ടീമിനേക്കാൾ വലുതാണ്. സ്തോത്രം. ദാവീദിൻ്റെ ക്വയർ ടീമിലെ ആളുകളുടെ എണ്ണം 4000 പേരായിരുന്നു. എത്ര? അപ്പോൾ സഭയിലെ മെമ്പേഴ്സിൻ്റെ എണ്ണമല്ല, പറ പാട്ടുകാരുടെ എണ്ണം 4000. അപ്പോൾ ഒരു സഭയെ പാട്ടുകാരുടെ എണ്ണം കൂടുന്നത് ശരിയാണോ തെറ്റാണോ? പറ ഉള്ളവരെ മുഴുവൻ പിടിച്ച് പാട്ടുകാരാക്കിയേക്കണം. കാര്യം ചിലരോട് പാട്ടുകാരാന്ന് പറഞ്ഞാലേ അവർ പാടത്തുള്ളൂ. അതുകൊണ്ട് ഡെലിവറൻസ് ചർച്ച് വരുന്നവരോടെല്ലാം പറയണം, നിങ്ങൾ ഇവിടുത്തെ ആരാ? പറ പാട്ടുകാർ. സ്വത്രം. നിൽക്കുന്നിടത്ത് നിന്ന് പാടിക്കണം. സ്വത്രം. 4000 പാട്ടുകാർ. ഈ പാട്ടുകാരുടെ കൂട്ടത്തിൽ തന്നെ ഒരു വീട്ടിൽ നിന്ന് 62 പേര് വരുന്നുണ്ട്. അത് ഞാൻ രാവിലെ പറഞ്ഞ വിഷയത്തിൻ്റെ ബാക്കിയാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഏത് വീട്ടിൽ നിന്നാ? അവരെല്ലാവരും ഓബേദോദോമിൻ്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ. അവരും പുത്രന്മാരും സഹോദരന്മാരും ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തന്മാരായിരുന്നു. ഇങ്ങനെ ഓബേദോദോമിനുള്ളവർ പറ 62 പേർ. ഞാൻ രാവിലെ പറഞ്ഞ പോലെ അമ്മ മനസ്സും കണ്ട്, സീരിയലും കണ്ട്, ബിഗ് ബോസും കണ്ട്, ആ ഉള്ള ഉദ്ദേശിമാർക്കെതിരെ എല്ലാം കമൻറ്റും ചാറ്റും ഇട്ട് അമ്മാമ്മയുടെ കാര്യം അല്ലി പറഞ്ഞേ. പെട്ടകത്തിൻ്റെ മുമ്പിൽ അവരെ തന്നെ മറന്ന് ദൈവത്തിന് ബഹുമാനം കൊടുത്ത ഒരു കുടുംബത്തിലെ തലമുറകൾ ആരായി മാറി? ഉറക്കപ്പുറ അതിപ്രാപ്തരായി മാറി. ഞാൻ 1.5 വയസ്സുള്ള സമയത്താണ് എൻ്റെ വീട്ടുകാർ വിശ്വാസത്തിലേക്ക് വരുന്നത്. ഇപ്പം ഒരു 38.5 വർഷത്തെ അനുഭവം, 40 വയസ്സുണ്ട് എനിക്ക്. 38.5 വർഷത്തെ അനുഭവത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഉപവാസമുള്ള, പ്രാർത്ഥനയുള്ള, ദൈവത്തെ ആരാധിക്കുന്ന, സഭയ്ക്കകത്ത് വഴക്കുണ്ടാകാത്ത, ദൈവരാജ്യത്തിന് തണലായി നിൽക്കുന്ന ഏത് കുടുംബത്തിൻ്റെ ചരിത്രമെടുത്തോ തലമുറകൾ അതിപ്രാപ്തരായി മാറും. ഇത് ഒരാളുടെ ചരിത്രമല്ല, 1000 പേരുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം. അതിനെക്കുറിച്ചൊരു ഒരു ഒരു പുസ്തകം എഴുതിയാൽ എന്നെ അത് ഞാനിങ്ങനെ ചിന്തിക്കുക. കാരണം എന്നെ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്, എടുത്തിയാട്ടമില്ലാതെ ദൈവത്തെ ബഹുമാനിക്കുന്ന, ദൈവസഭയ്ക്ക് തണലായി നിൽക്കുന്ന ആ ഒനോസിമോസിനോടുള്ള ബന്ധത്തിൽ ഫിലോമോനോട് പൗലോസ് പറയുന്നത് പോലെ, നിന്നെക്കുറിച്ച് ക്രിസ്തുവിൽ എനിക്കൊരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ദൈവസഭയ്ക്കൊരു തണലായി നിൽക്കുന്ന കുടുംബത്തിൻ്റെ ഒക്കെ ചരിത്രം ഇങ്ങനെയാ. അവരുടെ തലമുറകൾ ആരായി മാറും? പറ അതിപ്രാപ്തരായി മാറും. അപ്പോൾ 62 പേര് ഈ വീട്ടിൽ, ആ അവരെല്ലാം കൂടെ നിരന്ന് നിൽക്കുമ്പോൾ ഈ 62 പിള്ളേരാ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ 4000 പാട്ടുകാർ. ഈ 4000 പാട്ടുകാരുടെ അകത്ത് കിന്നരം, വീണ, കൈത്താളം, ഈ വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിക്കുവാൻ സെലക്ട് ചെയ്യപ്പെട്ടവരിൽ ഒരാളായിരുന്നു ആര്? ബെരക്കിയാവിൻ്റെ മകൻ ആസാഫ്. അങ്ങനെയാണ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, 4000 പേര് ഇവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കും. അതിനകത്ത് കിന്നരം വായിക്കുന്നവൻ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. ആകപ്പാടെ 4 പേരുണ്ടായിട്ട് ഓർഗൻ വായിക്കുന്ന ഒരു മൂലയ്ക്കാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് പിന്നെ 4000 പേരുള്ളിടത്ത് ഈ കിന്നരം കൊണ്ട് നിൽക്കുന്നത് എവിടാന്ന് ചോദിക്കണേ, ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിനോട് ചോദിക്കണം. അപ്പം ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് ഏതോ ഒരു മൂലയ്ക്ക് നിന്ന മനുഷ്യനായിരുന്നു ആര്? എൻ്റെ ചോദ്യം, ആരാധിക്കുന്നവർ, പാടുന്നവർ, മനഃപൂർവ്വമായി ദൈവത്തെ സ്തുതിക്കുന്നവർ, ഹൃദയം കൊണ്ട് ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നവർ, അവരെന്നും മൂലയ്ക്ക് നിൽക്കാൻ ദൈവം സമ്മതിക്കുമോ? ശബാരാധരാധര. ഏതോ ഒരു കോർണറിൽ നിന്ന മനുഷ്യൻ എന്നും കോർണർ ചെയ്യപ്പെടാൻ ദൈവം സമ്മതിക്കുമോ? വായിച്ചേ 16:5, 1 ദിനവൃത്താന്തം 16:5. ആസാഫ് തലവൻ. മതി, ആസാഫ് തലവൻ. പറ മൂലയ്ക്കായിരുന്നല്ലോ, മൂലയ്ക്കൊന്ന് ആ ഈ ചെസ് ബോർഡെന്നൊക്കെ ആ കട്ടെടുത്ത് നടുക്കുവെക്കത്തില്ലേ,
എന്ന് പറഞ്ഞ പോലെ മൂലയ്ക്കൊന്ന് ദൈവം എടുത്ത് എവിടെ വെച്ചു? പറ ഈ വാസ പ്രാർത്ഥനയിൽ അത് സംഭവിക്കും. ഇതുവരെ തുറക്കാത്ത ഒരു അധ്യായം നിന്റെ ജീവിതത്തിൽ തുറക്കും. ഒരു പതിനാറാമത്തെ അധ്യായം ദൈവം തുറക്കും. ലീഡർഷിപ്പിലേക്ക് ദൈവം കൊണ്ടുവരും. ആത്മീക പ്രസ്ഥാനങ്ങളുടെ അകത്ത് നേതൃത്വം വഹിക്കുന്ന ഒരു തലത്തിൽ ശുശ്രൂഷകളെ ദൈവം ഉപയോഗിക്കും. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഡെലിവറൻസ് ചർച്ചിനോട് ഞാൻ ഇന്ന് രാത്രി പറയുകയാ, ഈ ആത്മീക പ്രവർത്തനത്തിന് വലിയൊരു റോളുണ്ട്. കൊച്ചി പട്ടണത്തിന്റെ ഉണർവിനകത്ത് ഒരു നെടുനായകത്വം വഹിക്കാൻ. ആസാഫ് തലവൻ, നിങ്ങളുടെ ചിലറ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് വേണ്ടാന്ന് തോന്നുന്നു? വേണ്ടെങ്കിൽ ഇങ്ങി തന്നേക്ക്, ഞാൻ കൊണ്ടുപോക്കോളാം. വലിയ വണ്ടിയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തിനാണെന്നറിയോ? കൊണ്ടുപോകാനായിട്ടാ. നിങ്ങൾക്ക് വേണ്ടാത്തതല്ല. ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയാ, എന്നും മൂലയ്ക്ക് നിൽക്കാൻ ദൈവം സമ്മതിക്കത്തില്ല, എന്നും കോർണർ ചെയ്യപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല. അഭിഷേക്ത മൂലയ്ക്ക് നിന്ന കാലം കഴിഞ്ഞു. ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന സമയം. ജീസസ്. ഈ വചന വെളിപ്പാട് ഞാൻ ആദ്യം പ്രസംഗിക്കുന്നതല്ല. ഇതെന്റെ കൈ കിട്ടിയ സമയം മുതൽ എന്റെ ശുശ്രൂഷയുടെ ഗ്രാഫിനെ ദൈവം മാറ്റിമറിക്കുന്നത് എനിക്ക് കാണാൻ പറ്റി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുകയാ, എന്റെ ശുശ്രൂഷയുടെ ഗ്രാഫിനെ മാറ്റിമറിച്ച ഈ വചനം ഈ രാത്രി നിങ്ങളുടെ ചരിത്രത്തെ മാറ്റാൻ പോവാ. ദൈവം നിയോഗമേൽപ്പിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ ദൈവാത്മാവനോട് പറയുന്ന ഒരു വാക്കുണ്ട്. സംഖ്യ 17:5, ഗോത്രം ഗോത്രമായിട്ട് വടിയായിട്ട് വരുമ്പോ ലേവി ഗോത്രത്തിന്റെ വടി അഹരോന്റെ പേരെഴുതി സാക്ഷ്യകൂടാരത്തിന്റെ അകത്ത് കൊണ്ട് വെച്ചു. ആ വടി തളിർത്തു, കിളിർത്തു, പൂത്തു, ബദാം ഫലം കഴിച്ചു. വർഷം കൊണ്ട് നടക്കാത്തത് അഹരോന്റെ കയ്യിൽ ഒരു ഉണക്കവടിയായിരിക്കുന്നത് ഏത് മരത്തിന്റെ വടിയാന്ന് പോലും അവൻ അറിയത്തില്ല. വർഷം കൊണ്ട് നടക്കാത്തത് ഒരു നിമിഷം കണ്ടു സംഭവിച്ചതുപോലെ ഈ മൂന്നാമത്തെ രാത്രി ഒരു ഭയങ്കര ദൈവപ്രവർത്തി. ദൈവം ചെയ്യാൻ പോവുക ഈ രാത്രി, നിന്റെ രാത്രിയാ. വിശ്വസിക്കുന്നവരൊക്കെ ധൈര്യത്തിന്റെ വാക്ക് പറ. ഇനി കോർണർ ചെയ്യപ്പെടത്തില്ല. പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കണ്ട. പുതിയതൊന്ന് ദൈവം ചെയ്യുന്നു. എവിടെ നീ ഒതുങ്ങപ്പെട്ടോ അവിടെ നീ ഉപയോഗിക്കപ്പെടും. എവിടെ നീ ഒതുക്കപ്പെട്ടോ അവിടെ നീ ആദരിക്കപ്പെടും. എവിടെ നീ ഒറ്റപ്പെട്ടോ അവിടെ നിന്നെ ഉയർത്തും. പ്രാവീണ വചനത്തിന്റെ വിടുതൽ. ഒതുക്കി വെച്ച ചില കെട്ടുകൾ, വരിഞ്ഞു മുറിക്കിയ ചില കെട്ടുകൾ, ശിംശോനെ കെട്ടിയ കെട്ട് കയറഴിഞ്ഞതുപോലെ ഈ രാത്രി ചില കോടതി കേസുകൾ, ഒതുക്കിയ ചില പോരുകൾ യേശുവിന്റെ നാമത്തിൽ കരിഞ്ഞു മാറുക. ദൈവാത്മാവി രാത്രി ശക്തമായി പറയുകയാ, ഈ ആരാധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ നിന്നെ ഒതുക്കി വരിഞ്ഞു മുറുക്കി വെച്ച ചില കോടതി കേസുകൾ ഉൾപ്പെടെയുള്ള ചില കെട്ടുകളെ ആത്മാവി രാത്രി കരിച്ചു മാറ്റുക. പ്രാവീര്യ രാത്രി വിടുതല.
ശക്തിയോടെ ആരാധിക്കുക, ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഭയങ്കര ദൈവപ്രവൃത്തി ഈ രാത്രി കർത്താവ് ചെയ്യാ. പ്രാപിച്ചോ, പ്രാപിച്ചോ, ദൈവകൃപ പ്രാപിച്ചോ. ഈ രാത്രി ശക്തമായ ദൈവശക്തി അനുഭവിച്ചേ. അസാധാരണമായ ഒരു അഭിഷേകം ഈ രാത്രി ചലിക്കട്ടെ. അൽമാവി രാത്രി തുടക്കട്ടെ. ശക്തമായ ദൈവകൃപ ചലിക്കട്ടെ. ആത്മാവിൽ ആരാധിക്കാമോ? അന്യഭാഷ സംസാരിക്കുന്നവൻ അവൻ മനുഷ്യനോടല്ല ദൈവത്തോട് ഈ രാത്രി സംസാരിക്കുക. ആത്മാവിൽ മർമ്മങ്ങൾ പറ ഈ രാത്രി. നിന്റെ തലത്തെ ദൈവം മാറ്റുക. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കാക്ക പറക്കുന്നത് പോലെ അല്ല, കഴുകൻ പറക്കുന്നത് പോലെ. There is another level. അഭിഷേകത്തിന്റെ അടുത്ത തലം. Yes. ഒരു പ്രത്യേക ആത്മനിയോഗത്തോട് ഞാൻ ഉപവാസം ആരംഭിച്ചിട്ട് 16-ാമത്തെ ദിവസമായത്. 16-ാമത്തെ അധ്യായം തുറക്കുമെന്നെനിക്ക് നന്നായിട്ടറിയാം. കഴിഞ്ഞ 15 അധ്യായത്തിൽ ഇല്ലാത്തത് ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ ആരംഭിക്കുക. ശബാരാധാര ആസാഫ് തലവൻ ഷൈഡാരകൽക്കടക. പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കണ്ട. കർത്താവ് ഒന്ന് ചെയ്യാൻ പോവാ. സ്തോത്രം. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു അത്ഭുതം ഞാൻ വിശ്വസിക്കുന്നെന്ന്. ഹല്ലേലൂയ. അവിടെ തീർന്നു, അവിടെ ഇല്ലെന്നേ. ആരംഭിച്ചതല്ല ഉള്ളു, പിന്നെങ്ങനെ തീരുന്നേ. 25-ാം അധ്യായത്തിൽ എഴുതി വന്ന് 25-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. 25:1. ദാവീദും സേനാധിപതിമാരും കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ ആസാഫിന്റെയും മതി. ദാവീദും സേനാധിപന്മാരും കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ ആസാഫ്. ശ്രദ്ധിച്ചേ, കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ മോനെ, അതൊന്ന് വായിച്ചേ മോനെ, ഓർഗൻ ഒന്ന് വായിച്ചേ മോനെ. ഇത് വായിക്കുമ്പം ഈ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മളെന്തോ പറയുന്നത്, ഓർഗൻ വായിക്കുന്നു. പക്ഷെ അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുക, ഓർഗൻ കൊണ്ട് എന്ത് ചെയ്യുന്ന. അപ്പൊ ദൈവ അധികാരം ഏൽപ്പിച്ചാൽ താളം പോലും പ്രവചനമായി മാറും. ഈ രാത്രി ഒരു അധികാരത്തിന്റെ പുതിയ തലങ്ങൾ ദൈവം ഏൽപ്പിക്കുന്നത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പഴയ സ്തോത്രമാണ് നീ പാടി പറഞ്ഞത്, പഴയ പാട്ടാണ് നീ പാടിയത്, പഴയ പ്രസംഗമാണ് നീ പ്രസംഗിച്ചത്. പക്ഷേ ദൈവ അധികാരം ഏൽപ്പിച്ചാൽ താളം പോലും പ്രവചനമായി മാറും. സംസാരിച്ചു നോക്കിക്കേ, ആ ശബ്ദം ഉപയോഗിച്ചു നോക്കിക്കേ. എന്നോട് ഇന്ന് രാത്രി ദൈവാത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു, എത്ര മറയാൻ ശ്രമിച്ചാലും ദൈവം ഒരു നിയോഗം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊന്നും മറയാൻ പറ്റത്തില്ല. ഏത് കരുവേലകത്തിൻ്റെ ചുവട്ടിൽ നീ ഒളിച്ചിരുന്നാലും ദൈവം ഒരു നിയോഗം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓ ശബാര, ഈ
പ്രാർത്ഥന എൻ്റെ ശുശ്രൂഷയുടെ അധികാരത്തെ മാറ്റുന്നതാണ്. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഈ വചനം പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക, കാരണം ദൈവം അതിവിടെ ചെയ്യുന്നത് ഞാൻ കാണുന്നു. ഈ വചനം ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന രാത്രിയായത് ശബ്ദം മാറാൻ പോവുക, താളം മാറാൻ പോവുക, ഇതൊക്കെ പ്രവചനമാകാൻ പോവുക. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ദൈവം അഭിഷേകം ഏൽപ്പിച്ചാൽ ശബ്ദത്തിന്റെ അധികാരം മാറും. ഞാൻ ഇന്ന് കൂടി വന്നാൽ പ്രസംഗിക്കുന്നത് പൗർഷനി 40 മിനിറ്റാണ്. പാസ്റ്റർക്കറി അവിടെ വന്നിട്ടുള്ളത് ഞായറാഴ്ചത്തെ പ്രസംഗം 20 മിനിറ്റാണ്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഒരു കാലമുണ്ട്, ചല്ലാനം കണ്ടക്കടക്ക് ഭാഗത്തൊക്കെ പ്രസംഗിക്കാൻ പോയി രാവിലെ 10:30 എഴുന്നേറ്റ് നിന്ന യോഗങ്ങൾ ദണ്ട അത്രയും കാണും. ഞാൻ അമ്മോൻ്റെ അത്രയൊക്കെ ഉള്ള സമയം 10:30 എഴുന്നേറ്റ് നിന്ന 4 മണി വരെ ആ യോഗം പോകുന്ന ദിവസങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. അന്നത്തെ കൊച്ചിയിലെ ആരാധനയുടെ പ്രത്യേകത അതായിരുന്നു, സമയമില്ല യോഗത്തിന്. ഇന്ന് അത്ഭുതപ്പെടാറുണ്ട് എങ്ങനെയാ ഇത്രയും സൂക്ഷിച്ചിട്ടുള്ളത്. സ്തോത്രം. ഞാൻ മുട്ടയിരുന്നപ്പോഴൊന്നും കിട്ടിയ അഭിഷേകം അല്ല ഇത്. പായയുടെ വള്ളിയും വലിച്ചു പറിച്ചിട്ടുണ്ട്. അതുപോലെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മേൽ ദൈവം പകർന്ന ഒരു അഭിഷേകം. സ്തോത്രം. ഈ രാത്രി അത് നിങ്ങളുടെ മേലും ദൈവം പകരാൻ ആഗ്രഹിക്കും. അഭിഷേകത്തിൻ്റെ പ്രത്യേകത എന്താന്ന് എണ്ണി പറയാൻ പറഞ്ഞാൽ, ഒന്നാമത് ഞാൻ പറയും, പരിമിതിയെ ജയിക്കുവാൻ പ്രാപ്തമാക്കുന്നത് അഭിഷേകം. ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യുവാൻ. 10 വയസ്സിന് മുമ്പ് ചർച്ചിൻ്റെ സൺഡേ സ്കൂളിൽ പോലും ഞാൻ പോയിട്ടില്ല. അതുപോലെ സഭാകമ്പുള്ള എൻ്റെ കൂട്ട് സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഏറ്റവും വലിയ ഭയമായിരുന്നു മരണവീട്. സ്തോത്രം. മരണവീടെന്ന് പറഞ്ഞാൽ 2 ആഴ്ച പ്രത്യേകിച്ച് ആത്മഹത്യങ്ങളാണ് ഞങ്ങളുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പൻ്റെ അമ്മയുടെ നടുക്ക് കിടന്ന ഉറങ്ങാത്ത എത്രയോ രാത്രികൾ. ഇന്ന് എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം, കല്യാണം പ്രസംഗിക്കും, കൺവെൻഷൻ പ്രസംഗിക്കും, എല്ലാ പ്രസംഗവും പ്രസംഗിക്കും. ഏറ്റവും നല്ല പ്രസംഗം ഏതാണെന്ന് ചോദിച്ചാൽ എന്നെ അടുത്തറിയാവുന്നവർ പറയും അനീഷ് പാസ ശവടക്കിലെ പ്രസംഗമാണ്. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഏതിലായിരുന്നോ ജയമില്ലാഞ്ഞത് അതിനകത്ത് ആ കർത്താവ് അധികാരത്തത്. ഞാൻ ഇന്ന് രാത്രി പറയും പരിമിതിയെ ജയിക്കാൻ പ്രാപ്തമാക്കുന്ന അഭിഷേകം. ഇനി അഭിഷേകത്തിൻ്റെ 2-ാമത്തെ പ്രത്യേകത, ഇത് വാക്തത്വങ്ങളെ പ്രാപിക്കാൻ സഹായിക്കുന്നതാണ്. 2 പത്രോസ് 1:3-4, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ. ഇന്നിടത്തെ ഇന്നറെ മക്കളെന്നുള്ള വാക്തത്വം അല്ല, റാന്നിയിലെ കണ്ണങ്കര പുതുപ്പുറമ്പിലെ തോമാച്ചൻ്റെ മോനെന്നുള്ള വാക്തത്വം അല്ല ഞാൻ ഇന്ന് രാത്രി അനുഭവിക്കുന്നത്. അതിനപ്പുറത്ത് ദൈവം തന്ന അതിമഹത്വവും വിലയേറിയതുമായ വാക്തത്വം. വാക്തത്വങ്ങളെ പ്രാപിപ്പാൻ നമ്മെ സഹായിക്കുന്ന അഭിഷേകം. അഭിഷേകത്തിൻ്റെ 3-ാമത്തെ പ്രത്യേകത, തിരുവെഴുത്തുകളെ ആഴം നമുക്ക് തെളിയിച്ചു നൽകുന്നത് അഭിഷേകം. അഭിഷേകത്തിൻ്റെ 4-ാമത്തെ പ്രത്യേകത, യേശു ചെയ്തതുപോലെ എല്ലാം ചെയ്യുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് അഭിഷേകം. അല്ലേ, യേശു ആത്മാവിൻ്റെ ശക്തി നിറഞ്ഞവനായിട്ട് ശുശ്രൂഷ ചെയ്തെങ്കിൽ യേശുവിൻ്റെ ശുശ്രൂഷയിൽ എന്തെല്ലാം സംഭവിച്ചോ അതെല്ലാം ചെയ്യാൻ എന്നെ പ്രാപ്തമാക്കുന്നതാണ് എൻ്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇനി അഭിഷേകത്തിൻ്റെ 5-ാമത്തെ പ്രത്യേകത, പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നൽകുന്നത് അഭിഷേകം. 6-ാമത്തെ പ്രത്യേകത, കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് തന്നെ ഒരുക്കുന്നത് അഭിഷേകം. ഈ രാത്രി ഇത് കൊതിക്കുന്ന എത്ര കുഞ്ഞുങ്ങൾ ഇതിനകത്തിരിപ്പുണ്ട്. മൂലയ്ക്ക് നിന്നവൻ ലീഡറായി, പിന്നെ അവൻ്റെ ശബ്ദം പോലും എന്തായി മാറി? പ്രവചനത്തിൻ്റെ അധികാരം വെളിപ്പെടുന്നതായി മാറി. അവിടെ കൊണ്ട് തീർന്നു.
ദൈവം നിയോഗം ഏൽപ്പിച്ചാൽ മനുഷ്യൻ പറയുന്നിടത്തല്ലേ തീർച്ചയായും തീർപ്പൊക്കെ ഉള്ളത്. ദൈവം ഒരുത്തനെ നിയോഗം ഏൽപ്പിച്ചാൽ അതിനകത്ത് പരിമിതി വല്ലതും ഉണ്ടോ? 25:1 അവൻ്റെ താളം പ്രവചനമായെങ്കിൽ, ഇനിയും വായിച്ച് 2 ശമൂവേൽ 5 അതെ 12 വായിച്ച് 2 ദിനവൃത്താന്തം 5:12 ആസാഫ്, ഹേമാൻ, യദൂദുൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായി സംഗീതക്കാരായ ലേവരെല്ലാവരും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് യാഗപീഠത്തിന് കിഴക്ക് കാഹളം ഊതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരുടെ കൂടെ നിന്നു. കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദ്യത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. അടുത്തത്, യഹോവയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. കണ്ടോ, കാഹളക്കാര് സംഗീതക്കാര് എല്ലാരും കൂടെ നിൽക്കുന്ന ആലയം, 120 പുരോഹിതന്മാർ അവിടെ നിൽക്കും. ആ കൂട്ടത്തിൽ ആസാഫും പിള്ളാരും കൂടെ പാടാനായിട്ട് എഴുന്നേറ്റു. ആസാഫും പിള്ളാരും കൂടെ പാടാൻ എഴുന്നേറ്റപ്പം ആലയത്തിൽ എന്തോ ഇറങ്ങി, മേഘം ഇറങ്ങി, തേജസ്, മഹത്വം ഇറങ്ങി, ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങി. നിന്റെ കാലത്ത് വെളിപ്പെട്ടതിനേക്കാൾ കൂടുതൽ നിന്റെ തലമുറയുടെ ഒപ്പം നിന്ന് ചെയ്യാൻ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയായി. ദൂത് ഒറ്റയ്ക്ക് ചെയ്തതിനപ്പുറത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് ചെയ്യാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകത്തിലൊരപ്പനും മകനും കൂടെ ഇത്രയും രാത്രികളിൽ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനും എൻ്റെ അപ്പനും കൂടെ കിടന്നതിൻ്റെ അത്രയും. കാരണം ഏത് സ്ഥലത്ത് ചെന്നാലും ഒരു 20-22 ഞങ്ങൾ ഒന്നിച്ചാ പോകുന്നത്. എൻ്റെ അപ്പൻ്റെ കൂടെ ആയിരുന്നു ഞാൻ പൊക്കോണ്ടിരുന്നത്. സ്തോത്രം. ഞാനും എൻ്റെ അപ്പനും ഒന്നിച്ചു നിന്ന് സൂക്ഷിക്കുന്നവരാ. എനിക്ക് ദൈവം തന്ന ഒരു കാഴ്ചപ്പാട്, ഞാനും എൻ്റെ അപ്പനും എൻ്റെ കുഞ്ഞും കൂടെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു ദിവസം ദൈവം എനിക്ക് തന്ന ദർശനമാണ്. എത്ര പേര് രാത്രി അത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളിൽ നിന്ന് അകന്ന ചില കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഒപ്പം നിർത്തി ഉപയോഗിക്കുന്ന ഒരു ദൈവകൃപ വിശ്വസിക്കുന്ന അമ്മേ, നിങ്ങൾ രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക. ഒരൊന്നിച്ച് കയറി നിന്ന് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങിയത് കൊണ്ട് പുരോഹിതന്മാർക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റിയില്ല. സ്തോത്രം. അപ്പൊ ദൈവം ഒരു എവിടുന്ന് തുടങ്ങിയതാ? മൂലയ്ക്കൂന്ന്. മൂലയ്ക്കൂന്ന് തുടങ്ങിയവന്റെ ഗ്രാഫ് ഇങ്ങനെ ഉയരുകയാണ്. പലരും മൂലയ്ക്കായപ്പം നിന്നെ ദൈവം മൂലയ്ക്കൂന്ന് വിളിച്ചത്. ഓ ശബാരാധാരൂരകട്ടി ഈ കേരളത്തിൽ നിൽക്കുന്ന മരം ചായ്ക്കുന്ന പ്രാസംഗികരുണ്ടായിരുന്നു. മനുഷ്യനെ മാത്രമല്ല, പ്രസംഗിച്ച് നിൽക്കുന്ന മരം ചായ്ക്കുമായിരുന്നു. അത്രയ്ക്ക് ഭാഷാശുദ്ധിയുള്ള, അത്രയ്ക്ക് പ്രസംഗ പാഠമുള്ള പലരും. പക്ഷെ അവർ പലരും മൂലക്കായി. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുക, നിന്റെ തലമുറയെ കൊണ്ട് ദൈവം നിന്നെ നിവരെ നിർത്താൻ പോവുക. ഈ രാത്രി അങ്ങനൊരു വിടുതൽ എന്റെ വീട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ
എന്റെ അപ്പന്റെ ഒപ്പം നിന്ന് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ. അപ്പൊ ഈ ബാറ്റൺ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഇവിടെ കൊണ്ട് തീർന്നു? തീരത്തില്ലല്ലോ, ദൈവം ഏൽപ്പിച്ചില്ലേ, അങ്ങനൊക്കെ തീരുമോ? വായിച്ചേ രണ്ട് ദിനോർത്താന്ത് 20:14 വായിച്ചു. രണ്ട് ദിനവർത്താന്ത് 20:14. അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മദന്യാവിന്റെ മകനായ യയ്യേലിന്റെ മകനായ ബെനായാവിന്റെ മകനായ സെഖര്യാവിന്റെ മകൻ യഹസ്യേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു. അവൻ പറഞ്ഞതെന്നാൽ, യഹൂദ്യരൊക്കെയും യെരുശലേം നിവാസികളും യഹോശഫത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കയുമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. നാളെ അപ്പൊ സഭാമധ്യ വെച്ച് യഹോവയുടെ ആത്മാവ്, എന്റെ ഈ കയ്യിലോട്ടൊന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ സഭാമധ്യച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മദന്യാവിന്റെ മകനായി യെയ്യേലിന്റെ മകനായി ബെനയാവിന്റെ മകനായി സെഖര്യാവിന്റെ മകൻ യഹസ്യേൽ എന്ന ലേവ്യന്റെ മേൽ വന്നു. അപ്പൊ എത്രാം തലമുറ പറ? ഇതിൻ്റെ തൊട്ടപ്പുറത്തെ അധ്യായത്തിൽ 4 തലമുറ നീണ്ടു നിൽക്കുന്ന ശാപം പറയുന്നുണ്ട്. ഇത് പറഞ്ഞു ഉദേശിമാര് മനുഷ്യനെ പേടിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയാം, 6 തലമുറയുടെ മേൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകം. ഉണ്ടോ പാസ്റ്ററെ? ഉണ്ട്. ഒരപ്പൻ്റെ പരാജയ നിമിത്തം 4 തലമുറയിൽ സംഭവിച്ച ശാപം 16 മുതലുള്ള അധ്യായങ്ങളിൽ കാണാൻ പറ്റും. ഒന്ന് വായിച്ച് രണ്ട് ദിനവർത്താന്തം 24 മുതലുള്ള അധ്യായങ്ങളിൽ ഒന്നെടുത്ത് ഞാനൊന്നെടുത്തോട്ടെ. ദൈവത്തിന് സ്തോത്രം. രണ്ട് ദിനവർത്താന്തം 24 മുതലുള്ള അധ്യായങ്ങൾ ഒന്നെടുത്ത്, യെസ്, 24 മുതൽ ഉള്ള അധ്യായം. യോവാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 7 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം യെരുശലേമിൽ വാണു. ബേർശേബക്കാർത്തിയായ അവന്റെ അമ്മയ്ക്ക് സിബ്യ എന്നു പേർ. യഹോയാദ പുരോഹിതന്റെ ആയുഷ്കാലമൊക്കെയും യോവാസ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. 7-ാമത്തെ വയസ്സ് രാജാവായി, 40 വർഷം ഭരിച്ചു എന്ന് പറഞ്ഞാൽ 47 വയസ്സ് വരെ യഹോയാദ പുരോഹിതന്റെ ആയുഷ്കാലത്തൊക്കെ യോവാസ് യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു. ആ പാസ്ത്രകാലത്ത് നല്ല മര്യാദ ആയിരുന്നു എന്ന് പറഞ്ഞ അർത്ഥം, ഈ പാസ്ത്രകാലത്ത് മര്യാദ അന്ന് നല്ലതായിരുന്നു എന്ന് പറഞ്ഞ അർത്ഥം പറ, ഇന്ന് നല്ലത് അല്ല. യോവാഷിൻ്റെ അകലിച്ചയാണ് ദേശത്ത് വെട്ടുക്കിളി ആക്രമണത്തിന് കാരണമായി. ഈ സമയത്ത് എഴുന്നേറ്റ പ്രവാചകന്റെ പേരാണ് യോവൽ. അത് യോവൽ പ്രവചനത്തിന്റെ ചരിത്രം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. യോവൽ എന്ന വാക്ക് 2 വാക്കിൽ നിന്നാ, ഒന്ന് യാവേ, രണ്ട് ബേൽ. യാവേ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം യഹോവ, ബേൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ദൈവം. യോവൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം യഹോവ തന്നെ ദൈവം. വെട്ടുക്കിളി ആക്രമണത്തിന്റെ കാരണം ദൈവത്തിന്റെ കരമാണെന്ന് യോവാശിന് പറഞ്ഞുകൊടുത്ത പ്രവാചകനാണ് ആര്? യോവൽ. യോവാശ് അതൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ കാലത്ത് ഈ പരാജയങ്ങൾ ഒതുങ്ങാതെ അവൻ്റെ തലമുറകളിലേക്ക് അത് ബാധിക്കുക. ഇവിടെ 4 ക്ഷുദ്രജീവികൾ പറയുന്നുണ്ട്, തുള്ളന്, വെട്ടിക്കിളി, പച്ചപ്പുഴു വിട്ടില്ല അല്ലേ. എന്തിനെയൊക്കെ കാണിക്കുന്നു? 4 സാമ്രാജ്യങ്ങൾ. ഏതിനെയൊക്കെ കാണിക്കുന്നു? ആ വെട്ടിക്കിളി മിശ്രമിനെയും പച്ചപ്പുഴു റോമിനെയും തുള്ളൻ അശൂരിനെയും അടുത്തത് വിട്ടില് മേദിയ പഴ്സിയൊക്കെ കാണിക്കുക. ഈ സാമ്രാജ്യങ്ങൾ വന്ന് ഇവരെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. മാത്രമല്ല അവൻ്റെ കാലത്ത് അവൻ അകന്നതുകൊണ്ട് അവൻ്റെ തലമുറകൾ ദൈവത്തിൽ നിന്ന് അകലുന്നു. എങ്ങനെ അകലുന്നു എന്ന് ചോദിച്ചാൽ 25:2 യോവാശിന്റെ മകൻ അമസിയാവിന്റെ ചരിത്രം എങ്ങനെ അകലുന്നു? അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഏകാഗ്ര ഹൃദയത്തോടെ അല്ലത. അപ്പൊ അകലിച്ചയുടെ 1-ാമത്തെ ലക്ഷണമാണ് കുഴപ്പമില്ലാത്ത കൊച്ചൻ, പക്ഷെ എന്തോ ഇല്ല. നമ്മളാണെ പറയും ഈടെയായിട്ട് പിശാശ് പോരാടുന്നുണ്ട്, എന്റെ കൊച്ചൻ എന്തോ ഇല്ല. പിശാശിന്റെ പോരാട്ടമാണെങ്കിൽ വാട്സപ്പിനോട് ഏകാഗ്രത കുറയത്തില്ലേ? വാട്സപ്പിനോടും ഫേസ്ബുക്കിനോടും ഇൻസ്റ്റഗ്രാമിനോടും ഒക്കെ നല്ല ഏകാഗ്രതയാ. എവിടെ മാത്രമേ ഉള്ള ഏകാഗ്രത ഇല്ലാത്തത്? ദൈവസം. ഇതൊന്നും അക്കൗണ്ടി കൊടുക്കരുത് പിശാശിന്റെ. പിശാശിന്റെ പോരാട്ടമാണ് ഇത് എല്ലായിടത്തും ബാധിച്ചത്. ഇതിപ്പോ എവിടെ മാത്രമേ ഉള്ളൂ? അപ്പൊ ദൈവത്തിൽ നിന്ന് അകലുന്നതിന്റെ 1-ാമത്തെ തെളിവാണ് ഏകാഗ്രത കുറവ്.
ഇരുപത്താറിന്റെ പതിനാറിന് രണ്ടാം തലമുറ ഉസിയാവ് അവൻ ബലവാനായപ്പോൾ ഹൃദയം നിഗളിച്ചു ദൈവഹിതത്തിന് വിരോധമായി ധൂപം കാട്ടി. അപ്പോൾ രണ്ടാം തലമുറ വന്നപ്പോൾ അവനെല്ലാം കീഴ്മേൽ മറിച്ചു. ഇനി മൂന്നാമത്തെ തലമുറ 27:2 അവൻ തൻ്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലൊക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തെങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. ജനമോ നല്ല പയ്യനാ, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, എന്തോത്തിന് വരത്തില്ല. ടൂറിനൊക്കെയാണ് പുള്ളി ഓക്കെയാ, പക്ഷെ യോത്തിന് മാത്രം 21. പിന്നെ ഞായറാഴ്ച വരത്തില്ല. അന്നേരാ മൂന്നാം തലമുറ വന്നപ്പോൾ യോത്തിനില്ല. ഇനി 28:24 ആകാശ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. ആ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞ് ആ യെരുശലേമിന്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങൾ ഉണ്ടാക്കി. കുമ്പനാട് പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന തമ്പാറും തല്ലിപ്പൊടിച്ച് ചിങ്ങവിനെ തൂന്ന് മേടിച്ച് ചിഞ്ചിലും അടിച്ചു പൊട്ടിച്ച് ഉപ്പേരിയുടെ പരിവാക്കിയിട്ട് ഓളും പൂട്ടിയിട്ട് കോടതി കേസും കൊടുത്ത കാര്യമായി പറഞ്ഞ്. അപ്പം ബാധിക്കുമോ തലമുറകളെ? പറ. ബാധിക്കും. പക്ഷേ അതിൻ്റെ നടുവിൽ പോലും 29:14 ഒരു കുടുംബത്തെക്കുറിച്ച് 16 ഒരു കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 16 പറയുന്നത് പുരോഹിതന്മാർ യഹോവയുടെ ആലയത്തിൻ്റെ അകം വെളിപ്പാക്കാൻ കടന്നു. പക്ഷെ 13 പറയാണ് എലിയാഫാസരിൽ സിമ്രി യുവേൽ, ആസാഫരിൽ സെക്കരിയാവ് മതന്യാ. ഇത്രയും പരാജയമൊക്കെ സംഭവിക്കുന്ന കാലത്ത് പോലും ആലയത്തിൻ്റെ അകം വെളിപ്പാക്കാൻ ആലയത്തിൽ വരാൻ ഈ കുടുംബത്തിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു? പറ. എല്ലായിടത്തും ഒരാൾ നിൽക്കുമ്പോൾ ഈ വീട്ടിൽ നിന്ന് മാത്രം രണ്ട്. ഞാൻ പറഞ്ഞത് പരാജയം തലമുറയ്ക്ക് സംഭവിക്കുന്ന കാലത്ത് പോലും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരാറാം തലമുറക്കാരൻ. ആ വാക്യത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. 20:14 അപ്പോൾ സഭാമധ്യ വെച്ച യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മതന്യാവിന്റെ മകനായി യെയിയേലിന്റെ മകനായി ബെനയാവിന്റെ മകനായി സെക്കരിയാവിന്റെ മകനായി യഹസിയേൽ എന്ന ലേവിന്റെ മേൽ വന്നു പ്രവചിച്ചു. ആരോട് പ്രവചിച്ചു? യഹൂദരൊക്കെയും യെരുശലേം നിവാസികളും. ആ യഹോശഫത്ത് രാജാവുമായുള്ളവരെ. അപ്പൊ ഇപ്പൊ ഇവൻ പ്രവചിക്കുക ആരോട്? രാജാവ്. ഇവന്റെ വല്യപ്പൻ മുമ്പേ ഓർഗം വെച്ച് പ്രവചിച്ചായിരുന്നു. ആരോട്? പായയിലിരുന്ന 3 പേരോട്. പക്ഷെ 6 തലമുറക്കാരനെ ദൈവം എഴുന്നേൽപ്പിച്ചു. എന്തിനോട് പ്രവചിക്കാൻ? രാജ്യത്തോട് പ്രവചിക്കാൻ. ഈ രാത്രി നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കേരളത്തിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കുന്ന രാഷ്ട്രങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാർ, അതെന്റെ കുടുംബത്തിൽ നിലനിൽക്കുമെന്ന് വിശ്വസിക്കാൻ. രാഷ്ട്രത്തോട് പ്രവചിക്കാൻ ആഫ്രിക്കയിൽ നിന്ന് എഴുന്നേറ്റവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. രാഷ്ട്രത്തോട് പ്രവചിക്കാൻ അമേരിക്കയിൽ നിന്ന് എഴുന്നേറ്റ ബില്ലി ഗ്രഹാമിനെ പോലുള്ളവരെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ എലിസബത്ത് രാജ്ഞിയുടെ അടക്കം അന്ന് അവിടെ നിഴലിച്ചു നിന്ന ഒരു സംഭവം അവരുടെ ചരിത്രത്തിൽ നിന്ന് വായിച്ചത്, ആ വീട്ടിൽ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ചെന്ന് പ്രവചിക്കുവാൻ വചനം പറയുവാൻ ദൈവം അയച്ച മനുഷ്യനാ ബില്ലി ഗ്രഹം. സ്തോത്രം. നമ്മുടെ തലമുറയിൽ നമ്മുടെ ഇടയിൽനിന്ന് ദൈവം അങ്ങനെ ഒന്നിനെ എഴുന്നേൽപ്പിക്കുമെന്ന് വിശ്വസിക്കാം. എത്ര പേര് രാത്രി ഒരു വലിയ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതല ചെറുപ്പക്കാരോടുള്ള ബന്ധത്തിൽ വഹിക്കുമ്പോൾ ഞാൻ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. നമ്മുടെ സഭകളിലൊക്കെ 12 കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളില്ല. അവരൊക്കെ ഒന്നുകിൽ കാനഡയിൽ അല്ലെങ്കിൽ ജർമ്മനിയിൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നിരിക്കുന്ന റോണിയൊക്കെ ജർമ്മൻ സ്കൂൾ നടത്തുന്നു വരാം. സ്തോത്രം. അത് ഇവിടെയല്ല, ബെഹർലിൻ. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇങ്ങനൊക്കെ പിള്ളേരങ്ങ് കൂട്ടത്തോട് പോവുക, അവിടെ ചെന്ന് ഇടിച്ച് തകർന്ന ജീവിതമൊക്കെ നിഴലിച്ച് നിന്ന് കാണുന്ന ഒരു ലോകം. പക്ഷെ അതിനപ്പുറത്ത്
ഈ രാജ്യങ്ങളിൽ സഭകൾ ആരംഭിച്ച ചില കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. ജർമ്മൻ ഭാഷയിൽ സഭ ആരംഭിച്ച കുഞ്ഞിനെ ഞാൻ കണ്ടു. പോളണ്ടിൽ സഭ ആരംഭിച്ച ഒരു കുഞ്ഞിനെ ഞാൻ കണ്ടു. പോർച്ചുഗലിൽ കൂട്ടായ്മ നടത്തുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. നിങ്ങൾ വിശ്വസിക്കാവോ നമ്മുടെ തലമുറയെ ദൈവം അങ്ങനെ ഉപയോഗിക്കുന്നത്? ഈ രാത്രി ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ പറ, എന്റെ തലമുറയിൽ അങ്ങനെ ഒരു ദൈവപ്രവർത്തി ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കാം. ഒരാറാം തലമുറക്കാരൻ ഈ രാത്രി ഇവിടെ സുബിബ്രദർ വന്നിരിപ്പുണ്ട്. ഞാൻ ഓർക്കുന്നു, ഇന്നേക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് YMCA ഞാൻ പ്രസംഗിക്കാൻ വന്നൊരു യോഗത്തിൽ ആ സഹോദരന്റെ വൈഫ് പ്രഗ്നന്റ് ആയി രണ്ടോ മൂന്നോ മാസമുള്ള സമയത്ത് വന്ന സമയത്ത് ദൈവാത്മാവ് പറഞ്ഞ ഒരു ആലോചനയുടെ നിവർത്തിയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിനെയും കൊണ്ട് അവരെൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നു. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാ, നമ്മളിൽ നിന്ന് അധികാരമുള്ള, അഭിഷേകമുള്ള, ശുശ്രൂഷയുള്ള എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഈ രാത്രി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കും. ശുശ്രൂഷയുള്ള തലമുറ, ഓ ശാന്തന. പരിശുദ്ധാത്മാവ് ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് വിടുന്നില്ല. അത്രയ്ക്ക് ശക്തമായിട്ട് എന്നോട് പറയുന്നു, നിങ്ങളുടെ കുഞ്ഞിൻ്റെ നേരെ ഒന്ന് കരം നീട്ടാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളവരെ അനുഗ്രഹിക്കുന്നതിന് അത്രം വേറെ ആർക്കും അവരെ അനുഗ്രഹിക്കാൻ പറ്റുന്നത്? ഈ രാത്രി ആത്മ നിറവിൻ്റെ ഒരു അഭിഷേകത്തെ അവരുടെ മേൽ ദൈവം ഒന്ന് പകരാൻ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ചെയ്യാൻ പോകുന്നു. ഞാനത് കാണുന്നു, ദൈവം അത് ചെയ്യുന്നത് ഞാൻ കാണുന്നു. ജീസസ്, ഞാനിപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഒന്നും എൻ്റെ അപ്പനെയും കൊണ്ടൊന്നും പോകാൻ പറ്റാറില്ല. കാരണം അതുപോലത്തെ യാത്രയാണ് ഞാൻ ചെയ്യുന്നത്. ഇന്നലെ വട്ടപ്പാറ രാവിലെ പ്രസംഗിച്ചു, ഇന്നലെ വൈകിട്ട് നിലയ്ക്കൽ പ്രസംഗിച്ചു, ഇന്നിവിടെ പ്രസംഗിച്ചു, നാളെ വീണ്ടും തിരുവനന്തപുരത്ത് പ്രസംഗിക്കുന്നു. പക്ഷേ എൻ്റെ കൂടെ മണിക്കൂറുകൾ ദിവസങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്ത സമയങ്ങളുണ്ട്. അന്ന് എൻ്റെ ഒരു ശുശ്രൂഷയുടെ വിജയം ഞാൻ കാണുന്നത്, ഒരു ശുശ്രൂഷ ശോഭിക്കുന്നുണ്ടോയെന്ന് ഞാൻ അറിയുന്നത് എൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ പുഞ്ചിരിയുണ്ട്. ശുശ്രൂഷ അങ്ങോട്ട് ശോഭിക്കുമ്പോഴത്തേന് അതെനിക്കും മാത്രം മനസ്സിലാകുന്ന ഒരു പുഞ്ചിരിയുണ്ട്. ആരാധിക്കുമ്പോഴും മുഖത്ത് വെളിപ്പെടുന്ന ഒരു പുഞ്ചിരി. ഇനി ഒരു കുറേ കാലമൊക്കെ കഴിയുമ്പോഴത്തേന് ഒരു പക്ഷേ അങ്ങനെ പുഞ്ചിരിക്കുന്നവരെൻ്റെ മുമ്പിൽ ഇല്ലെന്ന് വരാം. പക്ഷേ എനിക്കൊന്നറിയാം, അപ്പനും അമ്മയും സന്തോഷിക്കുന്നതിൻ്റെ അത്രയും ലോകത്തിൽ മറ്റൊരാൾ നമ്മുടെ ശുശ്രൂഷയിൽ ആനുകൂലിക്കത്തില്ല. അപ്പനും അമ്മയും അനുഗ്രഹിക്കുന്നതിനത്രയും ലോകത്തിൽ മറ്റൊരാൾ നമ്മളെ അനുഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൽ നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെ ഇല്ല, ഞാനോ നിങ്ങളുടെ പിതാവ്. ഈ രാത്രി നിങ്ങളുടെ മക്കളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേലൊരു അധികാരം ദൈവം പകരുന്നത് ഞാൻ കാണുന്നു.
ആറാം തലമുറയുടെ മേൽ വ്യാപരിച്ച അഭിഷേകം. ഇവിടെ കൂടെ തീർന്നോ? ഇല്ല, അങ്ങനൊന്നും തീരത്തില്ലല്ലോ. ദൈവം ഏൽപ്പിച്ചല്ലേ, അതങ്ങനെ തീരുവോ? രണ്ട് ദിനവൃത്താന്തം 35:15 വായിച്ചേ. രണ്ട് ദിനവൃത്താന്തം 35:15. ആസാഫ്യരായ സംഗീതക്കാർ ദാവീദിന്റെയും ആസാഫിന്റെയും ഹേമാന്റെയും രാജാവിന്റെ ദർശനമായ യദൂദിന്റെയും കൽപ്പന പ്രകാരം തങ്ങളുടെ സ്ഥാനത്തും തങ്ങളുടെ സ്ഥാനത്തും അവിടെ കൊണ്ട് ആസാഫിനെ ഞാൻ അങ്ങ് നിർത്തുക. തലമുറകൾ എത്ര മാറിയാലും സ്ഥാനത്തിന് വേണ്ടി നിൽക്കാനല്ല, സ്ഥാനത്ത് നിൽക്കാൻ. ഈ ക്യാരംസ് ബോർഡിലെ ആ വലിയ കട്ട കൊണ്ടിട്ട് ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ചിലയിടത്തുനിന്ന് തട്ടിത്തെറിപ്പിക്കാൻ പിശാച് എത്ര പരിശ്രമിച്ചാലും ഉറപ്പിച്ച് നിർത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരൊക്കെ ആ തല ഉയർത്തിപ്പിടിച്ചോണ്ട് ഉറക്കം പറ. നിങ്ങളുടെ തല താണിരിക്കുന്നത് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ തല ഉയർന്നു നിൽക്കട്ടെ. തലമുറകൾ എത്ര മാറിയാലും കാലം എത്ര മാറിയാലും ലോകം എങ്ങനെ തിരിഞ്ഞു പറഞ്ഞാലും ദൈവം എന്നെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങൾ അവരെ ആക്കിയ സ്ഥാനത്ത് ഒരു തെളിവേ ഉള്ളോ? അല്ല. എത്ര 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 തെളിവുകൾ! സ്തോത്രം! എത്ര തെളിവുകൾ! വായിച്ച പുറപ്പാട് 17:11 അമാലേക്കരോടുള്ള യുദ്ധം, അവിടുത്തെ വിഷയം. ദൈവം മോശയുടെ കയ്യിൽ ഒരു സ്ട്രാറ്റജി കൊടുത്തു. അഭിഷക്തന്റെ കൈ ഉയർന്നു നിൽക്കും. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈ ഭാരം തോന്നിയപ്പോൾ അവർ കല്ലെടുത്തു വെച്ചു. അവൻ അതിന്മേൽ ഇരുന്നു. അഹരോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്നു. അവന്റെ കൈ താങ്ങി. കണ്ടോ, ഈ അമാലേക്കരുമായിട്ടുള്ള യുദ്ധ, ഈ യുദ്ധത്തിന്റെ സ്ട്രാറ്റജി മോശയുടെ കൈ ഉയർന്നിരിക്കണം. ഈ കൈ താണാൽ ഇസ്രായേൽ തോക്കും. യുദ്ധമാ ഇവിടെ നടക്കുന്നത്. സ്തോത്രം! കൈ ഉയരണം. ആരൊക്കെ ഉയർത്തും? ഞാനാണെങ്കിൽ സഭയെ 30,00,000 പേരല്ലേ, എല്ലാവർക്കും 2 മിനിറ്റ് വീതം കൊടുക്കും. എന്തിക്കുസാരി മരിച്ചു കഴിയുമ്പോൾ ശവോടക്കിന് അനുശോചനം പറയുന്ന പോലെ ആ അച്ഛന് 2 മിനിറ്റ്, ഈ അമ്മാമ്മയ്ക്ക് പറ. ഞാൻ മോശയോട് വെച്ച് 2 മിനിറ്റ് വീതം വീതിച്ചു കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു എന്ന്. അന്നേരം മോശ പറഞ്ഞു, ഇത് ശവോടക്കല്ലോ നടക്കുന്നത്, യുദ്ധമല്ലേ നടക്കുന്നതെന്ന്. എല്ലാവരും കയറി നിൽക്കേണ്ട സ്ഥലമല്ല യുദ്ധം, നിയോഗം പ്രാപിച്ചവർ നിൽക്കേണ്ട സ്ഥലമായ യുദ്ധം. ഒരു കൂട്ടായ്മ, 3 കൂട്ടം ആളുകളാണ് വന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കൂട്ടായ്മയിൽ 3 കൂട്ടം ആളുകൾ. ഒന്നാമത്തെ കൂട്ടർക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് സഹകാരികൾ. അർത്ഥം ഇത്രയേ ഉള്ളൂ, യോഗം നടക്കുന്നു, സഹകരി, വേറെ പ്രത്യേകിച്ച് വീട്ടിൽ പണിയൊന്നുമില്ല. എന്നാൽ പിന്നെ പോയേക്കാവുന്ന കണ്ട് ഇവിടെ വന്ന് ഹാജരി വെക്കുന്നവർ വരുന്നതോടുകൂടി അവരുടെ ഡ്യൂട്ടി എന്ത് ചെയ്തു? തീർന്നു. സഹകരിച്ചേച്ച് പോകാമെന്നവർ. രണ്ടാമത്തെ കൂട്ടരുണ്ട്, അവരുടെ പേരാണ് പങ്കാളികൾ എന്ന് പറഞ്ഞ അർത്ഥം. പറഞ്ഞാൽ അവർ ചെയ്യും, വന്നു എന്നതിനപ്പുറത്ത് പറഞ്ഞ എന്നാ വേണേലും ചെയ്യും, പക്ഷെ പറഞ്ഞാലേ ചെയ്യത്തുള്ളൂ. ചിലരിപ്പോൾ അങ്ങനെ പേര് പറഞ്ഞ് ശീലമായി ശീലമായി, കുടുംബ പ്രാർത്ഥനയെ പോലും പ്രാർത്ഥിക്കണമെങ്കിൽ എന്തോ പറയണം, ആരെങ്കിലും പേര് പറയണം. പങ്കാളികളാണ്. എന്നാൽ മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, സഹകാരികളല്ലവർ, പങ്കാളികളല്ലവർ. അതിനപ്പുറത്ത് ഇവിടെ നടക്കുന്നത് ഒരാത്മീക പോരാട്ടമാണെന്ന് തിരിച്ചറിഞ്ഞ് പോരാടാൻ വന്നിരിക്കുന്നത് യുവമക്കൾ. ഈ രാത്രി ഡെലിവറൻസ് ചർച്ചിനകത്തു നിന്ന് ദൈവം കുറച്ച് പോരാളികളെ ചോദിക്കുക. കയ്യർത്താൻ ചില പോരാളികൾ, നിയോഗം പ്രാപിച്ച പോരാളികൾ. ജീസസ് അഹരോനൊക്കെ അറിയപ്പെടുന്ന ആളാ. ഊര്
അങ്ങനെ അറിയപ്പെടുന്ന ആളാണോ എന്ന് ചോദിച്ചാ അല്ല. കൈയുയർത്തിയ മോശയൊക്കെ നാട്ടുകാരറിഞ്ഞു, പത്രത്തിൽ പടവും വന്നു. പക്ഷെ ഊര് ഈ അതാ ഞാൻ ഈ പറഞ്ഞു വരുന്നേ, ദൈവത്തിന് വേണ്ടി എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചരിത്രം മാറും. മാറിയോ? വായിച്ചേ പുറപ്പാട് 35:30. പുറപ്പാട് 35:30. ആ എന്നാൽ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നോക്കുവിൻ, യഹോവ യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അതെ, കൗശല പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രക്തം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശല പണിയും ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. കണ്ടോ എന്താ ഇവിടെ പറഞ്ഞതെന്ന് മനസ്സിലായോ? പണ്ട് ഉദ്ദേശിയുടെ കൈതാങ്ങിയ വല്യപ്പനില്ലേ, ആ വല്യപ്പന്റെ തലമുറയുടെ മേൽ ദൈവം ദിവ്യാത്മാവിനെ പകർന്നു. അപ്പൊ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു ചെറുവിരലെങ്കിലും അനക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറയുടെ ജ്ഞാനാത്മാവിനെ വിശ്വത്തെ തുറക്കുന്നു വരുന്നു. അയ്യോ സമാഗമന കൂടാരത്തിന്റെ പണിയുടെ ഡിസൈനിങ്, എഞ്ചിനീയറിങ്, പ്ലാനിങ് പ്രൊഡക്ഷൻ എന്ന് വേണ്ട എല്ലാം ഈ എന്നോട് ആരെങ്കിലും ചോദിക്കുക ബെസലേൽ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും സിവിൽ എഞ്ചിനീയറിങ്ങിന്റെ പിതാവാന്ന് പറയും. എന്നാ അങ്ങനെ ആകാൻ കാരണം? യോഗ്യത. അവന്റെ വല്യപ്പം പണ്ട് ഉദ്ദേശിയുടെ കൈതാണ്. സ്തോത്രം. കൂട്ടായ്മയ്ക്ക് ഒരു ദേശത്ത് വില കൊടുക്കുന്ന ഏത് കുടുംബത്തിൻ്റെയും ചരിത്രം മാറും. ആരാധനയ്ക്കൊരു ദേശത്ത് വില കൊടുക്കുന്ന ഏത് വ്യക്തിയുടെയും ചരിത്രം മാറും. ജീസസ്. പാസ്റ്ററെ, പാസ്റ്റർ പറഞ്ഞെല്ലാം പഴയ നിയമമല്ലേ, പുതിയ നിയമം വല്ലോ? എത്ര എണ്ണം ഒരെണ്ണം പറയാം. ലൂക്കോസ് 23:26 വെച്ച് അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്നൊരു കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ചു. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്ന കുറേനക്കാരൻ, ആ പദപ്രയോഗമൊക്കെ ഭയങ്കര അർത്ഥവത്താ. ശീമോൻ എന്ന കുറേനക്കാരൻ ആഫ്രിക്കയിലെ കുറേന എന്ന സ്ഥലത്ത് നിന്ന് പാലസ്തീനിലെ അടിമകളായി പറക്കുന്നവരാ കുറേനക്കാർ. കുറേനക്കാരൻ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം കാത് തുളയ്ക്കപ്പെട്ടവനാണ്. എല്ലാ ദിവസവും പണി ചെയ്യാൻ വിധിക്കപ്പെട്ട മനുഷ്യൻ. ഈ അതിരാവിലെയും പണി ചെയ്യുവാനായിട്ട് പോകുന്ന വഴിക്കാണ് ആൾക്കൂട്ടം കണ്ടത്. എന്തോന്നറിയാനായിട്ട് ചുമ്മാതൊന്ന് എത്തിക്കുത്തി വലിഞ്ഞു നോക്കിയതാ. അപ്പോഴാ പടയാളി നിർബന്ധിച്ചു, ഇന്ന് നീ പണിക്ക് പോണ്ട, ഇന്ന് ഗവൺമെൻറ്റിന് വേണ്ടി ശമ്പളമില്ലാതെ ഈ ക്രൂശ് കൊണ്ടുപോകണം. ഇതാരുടെ ക്രൂശാ? കഴിഞ്ഞ 3.5 വർഷം ഈ നാട്ടിൽ സകല ആലംബഹീനർക്കും ആശ്വാസമായിരുന്ന നസ്രയൻ്റെ ക്രൂശ്. 10,000-ങ്ങളിൽ സുന്ദരനായിരുന്നു ശിമോൻ കണ്ടപ്പം. പക്ഷെ ഇന്ന് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ്റെ മുഖം വികൃതമായിരിക്കുക. കണ്ടവരൊക്കെ മുഖം മറച്ചു പോകുന്ന യാത്ര, വീണ് വീഴുന്നേറ്റും വെച്ച് വെച്ച് പോകുന്ന എൻ്റെ യേശുവിൻ്റെ ക്രൂശ് ശിമോൻ തൻ്റെ തോളിലേറ്റി. ഗദസമനയിൽ നിന്ന് ഗബദയിലേക്ക്, ഗബദയിൽ നിന്ന് ഗോൽഗോത്തയിലേക്ക് പോകുന്ന യേശു കാൽവറയിലെ ക്രൂശ് എത്തിച്ചിട്ടും ശിമോൻ അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. അവിടെ നിന്ന് ക്രൂശീകരണമൊക്കെ കണ്ടു നിൽക്കുമ്പോഴാ പെട്ടെന്ന് അന്തരീക്ഷം മാറുന്നു. 6 മണിക്കൂർ ശിമോന്റെ ചരിത്രം മാറ്റിമറിയപ്പെടുക.
യേശു പറയുന്ന ഓരോ വാക്കുകളും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നിൽക്കുന്ന ശീമോൻ, എന്നും വരുന്നതിൽ നിന്ന് ഒത്തിരി വൈകണ്ടി വന്നു. കാരണം 6 മണിക്കൂറിൽ വലിയ ഇരുട്ടൊക്കെ ഉണ്ടായ മണിക്കൂറുകൾ. എന്നും 6:30 വീട്ടിൽ വരുന്നില്ല കൂലിപ്പണിക്കാരനായ അപ്പൻ. ഈ കൂലിപ്പണിക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. എല്ലാ ദിവസവും വരുമ്പോൾ അവരൊരു പുതുക്കൊട്ടും കൊണ്ടാണ് വരുന്നത്. കാര്യം ഒന്നിച്ച് മേടിച്ച് വെക്കാൻ, റിലയൻസിൽ നിന്ന് മേടിക്കാൻ അവർക്ക് ആസ്തിയും കാടും ഇല്ലാത്തതുകൊണ്ട് വരുന്ന കൂട്ടത്തിൽ അരിയും മണ്ണെണ്ണയും പിന്നിച്ചിര മീനും പിന്നെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും. 6:30 വരുന്ന അപ്പൻ മക്കൾ തപ്പുക അപ്പൻ്റെ വരവ്. 7:30, 8:30, 8:30. ഈ ആമ്പിള്ളാരുള്ള വീടാ. എൻ്റെ ഭാര്യ എപ്പോഴും പറയാറുണ്ട്, അച്ചാ യോഗം കഴിഞ്ഞാൽ എത്രയും പെട്ടതെങ്കിൽ പോരണം. അവൾ പറയുന്നത് വരാമെന്ന് പറഞ്ഞ സമയത്ത് തിരിച്ച് വീട്ടിൽ ചെന്നില്ലെങ്കിൽ, അവിടെ ഭാഷയിൽ അവൾ പറയുന്നത് ഇവന്മാരിവിടെ കൃപായുഗം അവസാനിപ്പിച്ച് മഹോദരം ആരംഭിക്കുമെന്ന. അത്രയ്ക്ക് ശാന്തരായ ഉണ്ടാ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വീടിൻ്റെ ഗതിയൊന്ന് നിങ്ങൾ ചിന്തിച്ച്. 8:30 ആയപ്പോൾ മുറത്തൊരനക്കം. രൂപോസ് പറഞ്ഞു അലക്സാണ്ടറിനോട്, എടാ അപ്പൻ അപ്പനാന്ന് കേട്ടപ്പോഴത്തേനും രണ്ടുപേരും കൂടെ ഒരൊറ്റ ഓടിച്ചെന്ന് അപ്പനെ കെട്ടിപ്പിടിച്ച് പൊതുക്കെട്ട് തപ്പിട്ട് കിട്ടാതെ കൈവിട്ടച്ച് വെട്ടത്ത് വന്ന് നോക്കിയപ്പോൾ മെഴുകുതിരി വെട്ടത്ത് കണ്ടു അവരുടെ ദേഹത്ത് ചോര. അവരെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കണ്ടു അപ്പൻ്റെ ദേഹത്ത് ചോര. അവരുറക്കെ പറഞ്ഞു, ദേണ്ടമ്മേ ഞങ്ങളുടെ ദേഹത്തും അപ്പൻ്റെ ദേഹത്തും ചോര. ശിമോന്റെ ഭാര്യ ചോദിച്ചു, എന്നാ പറ്റിയതാ? മുതലാളി തല്ലിയോ? ഇല്ല, ഞാനിന്ന് പണിക്ക് പോയില്ലല്ലോ. പിന്നെങ്ങനെ മുതലാളി തല്ലുന്നേ? പിന്നെ ആരെങ്കിലും വെച്ച് വഴക്കുണ്ടായോ? വഴി ഇല്ല. പിന്നെങ്ങനെ ആ ചോര? നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 3.5 വർഷം അശരണർ കാലംബീഹനായിരുന്ന ആലംബമായിരുന്ന യേശുവില്ലേ, അങ്ങേറെ ക്രൂശീകരണത്തിൻ്റെ ദിവസമായിരുന്നു ഇത്. രാവിലെ പോയപ്പം മുതൽ പടയാളിയുടെ നിർബന്ധം നിമിത്തം ഞാൻ അങ്ങേറെ കൂടെ കൂടിയതാ. അങ്ങേറെ ദേഹത്തെ ചോരയായത് ക്രൂശേ കൂടെ എൻ്റെ ദേഹത്ത് പറ്റി. ഞാനിവിടെ വന്ന് കുളിക്കുന്നതിന് മുമ്പ് ഈ പിള്ളേർ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് ഇതിങ്ങളുടെ ദേഹത്ത് പറ്റിയതാ. ലൈബോയ് സോപ്പ് എടുക്ക്, കഴുകിക്കളഞ്ഞേക്കാം. എന്റെ ചോദ്യം, ഈ ചോര കഴുകിയ മാറുന്ന ചോരയാണോ? വായിച്ചേ മർക്കോസ് 15:21. ലൂക്കോസ് എഴുതി ശീമോൻ എന്ന കുറേനക്കാരനെന്ന്. പക്ഷെ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് അനന്തരം 25 വർഷം കഴിയുമ്പോൾ മർക്കോസ് എഴുതുന്നു. 25, ഞാനിതൂടെ പറഞ്ഞു വായിച്ചു, 25 വർഷം മുമ്പ് ഫോർട്ട് കൊച്ചി ജീവിച്ചിരുന്ന് മരിച്ച ഒരാടെ കാര്യം ഇന്നത്തെ ആളുകളോട് പറയണമെങ്കിൽ ന്യായമായിട്ട് അവരുടെ പിള്ളേരുടെ പേര് പറയണ്ടായോ? ഇതുപോലല്ലേ മർക്കോസ് എഴുതുന്നത്? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് 25 വർഷം കഴിയുമ്പോ എന്താ എഴുതുന്നേ? അയ്യോ, 25 വർഷം മുമ്പ് ലൂക്കോസ് എഴുതി ശീമോൻ എന്ന കുറേനക്കാരനെന്ന്. പക്ഷെ ഇപ്പൊ 25 വർഷം കഴിഞ്ഞപ്പം മർക്കോസ് എഴുതുക അലക്സാണ്ടറിന്റെയും രൂപോസിന്റെയും അപ്പനായി. പറ, വയലീന്ന് വരുന്ന ഇന്ന് ഷീമോന്റെ മക്കൾ അറിയപ്പെടുന്നവരാ. ഏത് സ്കൂളിലാ പഠിച്ചത്? എവിടായിരുന്നു എൻട്രൻസ് കോച്ചിങ്? അതൊന്നും അല്ലെന്ന് ദൈവത്തോടടുത്തിരിക്കുന്നത് ഒരുത്തന്റെ ചരിത്രത്തെ മാറ്റുന്നതാ. എൻട്രൻസ് കോച്ചിങ്ങിനപ്പുറത്ത്, കഴിവിനപ്പുറത്ത്, യോഗ്യതയ്ക്കപ്പുറത്ത്, ഉപവാസ പ്രാർത്ഥനയിൽ മുട്ടയിലിരിക്കുന്നവരോട് ഞാൻ ഈ രാത്രി ആത്മാവി പറയുക, ചരിത്രത്തെ മാറ്റുന്ന ഒരു ചാരയുണ്ട്.
എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം റോമാലേഖനത്തിൽ പൗലോസ് എഴുതുക, കർത്താവിൽ പ്രസിദ്ധനായ രൂപോസിനും അവന്റെ അമ്മയായ എന്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലി. യഹൂദനായ പൗലോസ്, റോമൻ പൗരത്വമുള്ള പൗലോസ് കുറേനക്കാരനായ ശീമോന്റെ ഭാര്യയെ ഇപ്പം വിളിക്കുക, അതെന്റെ അമ്മയാണ്. ജാതിക്കപ്പുറത്ത് ഭാഷയ്ക്കപ്പുറത്ത് നിന്റെ ചരിത്രത്തെ തിരുത്തുന്ന ഒരു ചോരയുണ്ട്, അതാണ് എന്റെ യേശുവിന്റെ ചോര. ലോക ബാക്ക്ഗ്രൗണ്ട് തപ്പുമ്പോ ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവി പുറകിയ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തവന്റെ ചരിത്രം മാറ്റാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാവോ. ബാക്ക്ഗ്രൗണ്ട് ദൈവത്തിന് വിഷയമല്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കണ്ട. ദൈവം പുതിയതൊന്നും ചെയ്യാൻ പോവാ, ചരിത്രം മാറാൻ പോവാ. നിന്റെ ബാക്ക്ഗ്രൗണ്ട് ദൈവത്തിന് വിഷയമല്ല. ദിസ് ഇസ് എ ന്യൂ ബിഗിനിങ്, ഇതൊരു പുതിയ തുടക്കമാ. ഈ രാത്രി അത് ആരംഭിക്കുക, ദൈവം അത് ആരംഭിക്കുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ ചരിത്രത്തെ മാറ്റുന്ന ചോര ഞാൻ കാണുന്നു. ഇതിനകത്ത് പലരെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി തൊടുന്നത് ഞാൻ കാണുന്നു. കുഞ്ഞേ, നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റാൻ പോവുക. നിന്റെ അപ്പനും അമ്മയെ ആരാധിച്ചത്, നിന്റെ അപ്പനും അമ്മയെ ഉപവസിച്ചത്, നിന്റെ അപ്പനും അമ്മയെ പ്രാർത്ഥിച്ചത് അതൊരു അനുഗ്രഹമായി എന്ന് പറയത്തക്ക നില ഈ രാത്രി. ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്കേറെ നല്ലത്. അവിടുത്തെ സകല പ്രവർത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ശബാരാധാര, എന്താ ദൈവത്തോട് അടുത്തിരുന്ന അവളുടെ ഗുണം? ഇന്ന് വരെ ഉള്ളത് മാത്രമല്ല വിഷയം. ആ സങ്കീർത്തനം പറയുന്നുണ്ട്, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പറ ആലോചനയാൽ എന്നെ നടത്തും. പിന്നത്തേതിലോ മഹത്വത്തിൽ കൈക്കൊള്ളും. ഓ, മഹത്വത്തിൽ എത്തുന്നണം വരെ ആലോചനയാൽ നടത്തുന്ന മഹാദൈവം. മഹത്വത്തിലെത്തുന്നണം വരെ ആലോചനയാൽ നടത്തുന്ന മഹാദൈവം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക, മഹത്വത്തിലെത്തുന്നണം വരെ ആലോചനയാൽ നടത്തുന്ന മഹാദൈവം. നമ്മുടെ പ്രത്യാശയതാ, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. തമിഴ് ബൈബിൾ ഇങ്ങനെ പറയുന്നത്, മഹിമയിന്മേൽ മഹിമയടന്ന് ദേവസായലായി മാറും. യഹൂദ കൺസെപ്റ്റിലൊക്കെ ഏറ്റവും പ്രാധാന്യമുള്ള വാക്യം, യഹൂദനായ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചാൽ വിവാഹത്തെക്കാൾ പ്രാധാന്യത്തോടെ നടത്തുന്ന ചടങ്ങാണ് വിവാഹ നിശ്ചയം. വിവാഹ നിശ്ചയ സമയത്ത് രണ്ട് കാര്യം അവൻ ചെയ്യും. ഒന്ന്, അവൻ്റെ അധ്വാനത്തിൻ്റെ പ്രാപ്തി തെളിയിക്കത്തക്ക നിലയിൽ അവൻ്റെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം അവളുടെ കയ്യിൽ ഏൽപ്പിക്കും. രണ്ട്, അവളുടെ മുഖത്തവനൊരു വെയിലൊരു മൂടുപട വരും. അന്നരായിട്ട് പറയും, നമുക്ക് പാർക്കാൻ ഞാനൊരു വീടൊരുക്കാൻ പോകുകയാണ്, എന്ന് വീടിൻ്റെ പണി തീരുവോ അന്ന് നിന്നെ ചേർക്കാനായിട്ട് ഞാൻ വരും.
എവിടെയെല്ലാം ആ സ്ത്രീ പോയാലും പിന്നെ മൂടുപടം അവിടെ മുഖത്തുണ്ട്. മൂടുപടം വിളിച്ചറിയിക്കുന്നു അവൾ എൻകേജ്ഡ് ആണ്, അവൾക്കൊരു മണവാളനുണ്ട്. ഒരു ദിവസം ഈ മൂടുപടം ഉയരുവച്ച എന്നാന്നറിയാവോ? എന്നാണോ അവന്റെ മണവാളൻ വീട് പണി കഴിഞ്ഞ് വെച്ച് ചേർക്കാൻ വരുന്നത്, അന്ന് മൂടുപടം. ഈ അടുത്തു നിന്ന് ശവോടക്കുകൾ നടത്തുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് മുഖം മൂട്. അപ്പം എൻ്റെ മനസ്സിലോടി വരുന്നൊരു ചിന്തയുണ്ട്, കോടാകോടി വിശുദ്ധന്മാർ ഭൂമിയിലെ സകല ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് തങ്ങൾ ഈ ഭൂമിയിൽ പ്രിയപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട കാന്തൻ്റെ വരവും പ്രതീക്ഷിച്ച് കല്ലറയിൽ വിശ്രമിക്കുന്നു. ജീവനോടിരിക്കുന്ന ആയിരക്കണക്കിന് ഭക്തന്മാർ തങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റവും പ്രതീക്ഷിക്കുന്ന തങ്ങളുടെ മൽപ്രിയന്റെ വരവ് കാത്തുകൊണ്ട് ഭൂമിയിൽ മൂടുപടം അണിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുന്നു. പക്ഷേ ഒരു ദിവസം നമ്മുടെ മുഖത്തുനിന്ന് ഈ മൂടുപടം ഉയരും, നമ്മുടെ കണ്ണീരെല്ലാം തുടയ്ക്കാൻ നമ്മുടെ കാന്തനാകുന്ന കർത്താവ് കാന്തയായ സഭയ്ക്ക് വേണ്ടി മധ്യാകാശത്തിൽ കാന്തനായി വെളിപ്പെടുന്ന കാലഘട്ടത്തിൽ കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും, കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ കാക്കുന്ന അരുമനാഥ്. ഈ രാത്രി ധൈര്യത്തിന്റെ വാക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? രണ്ട് കര ഉയർത്തി പിടിച്ചോണ്ട് പറ ആലോചനയാലനെ നടത്തും. ഉറപ്പുള്ള ദൈവമകൾ അക്കരമെന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ അങ്ങയുടെ ആലോചനയാലങ്ങനെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. അവസാന ശ്വാസം വരെയും ആലോചനയാൽ നടത്തുന്ന വരുന്നു. വഴിയില്ലാത്തവരല്ല നമ്മള്, വഴിയറിയാത്തവരല്ല നമ്മള്, നമ്മളെ അറിയുന്നവരുടെ അനുഷാപാരാ